കഴിഞ്ഞ എപ്പിസോഡിൽ ഭദ്ര ഫോറസ്റ്റ് സഫാരിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് ജോഗ് വാട്ടർഫോൾസിലേക്കാണ്. വെള്ളച്ചാട്ടമൊക്കെ കണ്ട് കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് കർണാടകയിലെ ഉടുപ്പിയിലുള്ള സെന്റ് മേരീസ് ഐലൻഡ് കാണാൻ പോയി. അത്യാവശ്യം ഭംഗിയുള്ളൊരു ചെറിയ ദ്വീപ്. അപ്പോൾ ഈ സെന്റ് മേരീസ് ഐലൻഡും ജോഗ് വാട്ടർഫോൾസും ആണ് ഇന്നത്തെ എപ്പിസോഡിലെ മെയിൻ അട്രാക്ഷൻ. നമ്മുടെ സൗത്ത് ഇന്ത്യൻ സീരീസിലെ ആറാമത്തെ എപ്പിസോഡാണിത്. നമ്മൾ ആദ്യം കൊച്ചിയിൽ നിന്ന് യാത്ര തുടങ്ങി സേലത്തിനടുത്തുള്ള ഏർക്കാട് എത്തി, അവിടുന്ന് കടപ്പ വഴി ഗണ്ടിക്കോട്ട, പിറ്റേന്ന് ബെലം ഗുഹയും ഊട്ടി കോട്ടയൊക്കെ കണ്ട് നേരെ ദണ്ഡേലിയിലെത്തി റിവർ റാഫ്റ്റിങ്ങും പിന്നെ അവിടെയുള്ള കാലി ടൈഗർ റിസർവിലെ ഫോറസ്റ്റ് സഫാരിയൊക്കെ കഴിഞ്ഞ് നേരെ ഭദ്ര ടൈഗർ റിസർവ്. ഭദ്രയിലെ ഫോറസ്റ്റ് സഫാരിയും കഴിഞ്ഞ് നമ്മളിതേ ഇപ്പോൾ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. അങ്ങനെ നമ്മൾ ജോഗ് ഫാൾസിന്റെ എൻട്രൻസിലെത്തി. വിശാലമായിട്ടുള്ളൊരു പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് ഇവിടെ. ഇത് സെക്കൻഡ് വ്യൂ പോയിന്റ് ആണ്. വാട്ടർഫാൾസിന്റെ രണ്ട് സൈഡിലും വ്യൂ പോയിന്റ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതല്ല മെയിൻ, നമ്മളിനി അടുത്ത് പോകാൻ പോകുന്നതാണ് മെയിൻ വ്യൂ പോയിന്റ്. നമ്മളിപ്പോൾ ഈ കയറിയ സ്ഥലത്ത് ടിക്കറ്റ് ഒന്നും എടുക്കണ്ട, ഫ്രീയാണ്. അധികം ആൾക്കാരൊന്നും ഇങ്ങോട്ട് അങ്ങനെ വരാറുമില്ല. വ്യൂ പോയിന്റിലേക്ക് നടക്കാൻ ഇങ്ങനെ വഴിയൊക്കെ പണിത് ഭംഗിയാക്കിയിട്ടുണ്ട്. വെള്ളം കുറച്ചേ ഉള്ളെങ്കിലും ഇത് എത്ര ഹൈറ്റിൽ നിന്ന് ഒഴുകുന്നതെന്ന് കണ്ടോ. നല്ല വെയിലുള്ളതുകൊണ്ട് മഴവില്ലൊക്കെ കാണാനുണ്ട്. ശരിക്കും ഇവിടെ പൊതുവെ ഇത്രേ വെള്ളം ഉണ്ടാവുള്ളൂ. മഴക്കാലമായാലും വെള്ളം കൂടുതലൊന്നും ഉണ്ടാവില്ല. പക്ഷെ നല്ലപോലെ മഴ പെയ്ത ഭാഗ്യമുണ്ടെങ്കിൽ ഈ പാറയിൽ കൂടെ ഒക്കെ മൊത്തം പരന്ന് ഒഴുകി വരും. അപ്പൊ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മളിപ്പോൾ വന്ന സ്ഥലത്ത് അത്ര നന്നായിട്ട് വാട്ടർഫാൾസ് കാണാനുള്ള സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ശരിക്കുള്ള വ്യൂ പോയിന്റിലേക്ക് പോകുന്നു. ഇവിടെ നിന്നാണ് ഈ ജോഗ് ഫാൾസിന്റെ ഫുൾ വ്യൂ കാണാൻ പറ്റുക. 253 മീറ്ററാണ് ഈ ഫാൾസിന്റെ ഉയരം. അതായത് ഏകദേശം ഒരു 75 നില കെട്ടിടത്തിന്റെ ഉയരത്തിൽ നിന്നാണ് വെള്ളം വരുന്നത്. ഈ വെള്ളച്ചാട്ടം കാണാൻ വരാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയാണ്. പക്ഷേ മഴക്കാലത്ത് ഇവിടെ വെള്ളം കൂടുതലൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഉള്ളതിനേക്കാൾ വേണമെങ്കിൽ ഒരു കുറച്ചും കൂടെ കൂടുതൽ ഉണ്ടാവുമെന്ന് പറയാം. കാരണം ഈ വെള്ളച്ചാട്ടം തുടങ്ങുന്നതിന് ഒരു 5 കിലോമീറ്റർ മുമ്പ് ഒരു ഡാം ഉണ്ട്, ലിങ്കൻമക്കി ഡാം. ആ ഡാം തുറന്നു വിട്ടാൽ മാത്രമേ ഈ വെള്ളച്ചാട്ടം ഹൗസ്ഫുൾ ആയിട്ട് ഒഴുകുള്ളൂ. 2-3 വർഷം കൂടുമ്പോൾ നല്ല മഴ കിട്ടിയാൽ ചിലപ്പോൾ ഒരു 1-2 ദിവസത്തേക്ക് മാത്രമേ ആ ഡാം തുറക്കാറുള്ളൂ. അതുകൊണ്ട് ആ ഡാം തുറന്നിട്ടില്ലാത്ത ഏത് ദിവസം വന്നാലും ഈ ഒരു വ്യൂ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഈ ജോഗ് വാട്ടർഫാൾസിലേക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ വരാൻ ശ്രമിക്കുന്നവർ ബാംഗ്ലൂരോ മൈസൂരോ ഒന്ന് അവിടുന്ന് ശിവമോഗ എത്തിയാൽ അവിടുന്ന് സാഗരയ്ക്ക് ബസ് കിട്ടും. അല്ലെങ്കിൽ മൈസൂരിൽ നിന്നൊക്കെ സാഗര വരെ ട്രെയിനിലും വരാം. സാഗരയിൽ നിന്ന് ജോഗ് ഫാൾസിലേക്ക് ബസ് കിട്ടും. ഒരു 30 കിലോമീറ്റർ ദൂരം ഉണ്ടാവും സാഗര ടു ജോഗ് വാട്ടർഫാൾസ്. ഈ ജോഗ് വാട്ടർഫാൾസിന്റെ വ്യൂ പോയിന്റ് ഏരിയയിൽ മൊത്തം കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാഞ്ഞ്. മൊത്തം കമ്പിയും സിമെന്റും ഒക്കെ ആയിട്ട് ആകെ വൃത്തികേടായി കിടക്കുക. ഒരു വർഷമൊക്കെ കഴിഞ്ഞാൽ മൊത്തത്തിൽ സെറ്റപ്പ് ആവുമെന്ന് തോന്നുന്നു. അതുപോലെ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിന് താഴേക്കൊക്കെ ഇറങ്ങിപ്പോകാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പോൾ അതൊക്കെ ക്ലോസ്ഡ് ആണ്. നമ്മളിവിടെ എത്തിയതൊരു വൈകുന്നേരം ആയതുകൊണ്ട് ഇവിടെ അടുത്തുള്ള ഒരു ലോഡ്ജിൽ സ്റ്റേ ചെയ്ത് പിറ്റേന്ന് രാവിലെ നമ്മൾ യാത്ര തുടരുകയാണ്. പിന്നെ ഈ ജോഗ് ഫാൾസ് കാണാൻ വരുന്നവർ ഈവനിങ് ഇവിടെ എത്തുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. രാവിലെ വെള്ളച്ചാട്ടത്തിന്റെ ബാക്കിൽ നിന്നാണ് ലൈറ്റിംഗ്, ഈവനിങ് ടൈം ആണ് നല്ലത്. ഈ ലെഫ്റ്റ് സൈഡിൽ അവിടെ ഒരു ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ജോഗ് ഫാൾസിലേക്ക് വരുന്നവർ വെള്ളച്ചാട്ടം കാണാൻ മാത്രമല്ല ഇവിടെ ബോട്ടിങ്ങും പിന്നെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസിനൊക്കെ ഉള്ള വേറെയും കുറേ സ്ഥലങ്ങളുണ്ട്. പിന്നെ JLR ഇവിടെ വാട്ടർഫാൾസിന്റെ അടുത്ത് അവൈലബിൾ ആണ്. ബോട്ടിങ്ങും ട്രക്കിങ്ങും ഒക്കെ ഉള്ള പാക്കേജ് ഒക്കെ അവർ ചെയ്യുന്നുണ്ട്. നമ്മളിനി പോകുന്ന വഴി ശരവട്ടി വൈൽഡ് ലൈഫ് സാഞ്ചുറിയിൽ പെട്ട ഏരിയ ആണ്. കുറച്ച് ദൂരം ഇങ്ങനെ കാടാണ്. ശരവട്ടി ഡാമൊക്കെ ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ. ദേ ഒരു കാട്ടുകോഴി. ഒന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുമോ നോക്കി വണ്ടി നിർത്തിയതാ, പക്ഷെ കാടിനകത്തേക്ക് കയറിപ്പോയി. നമ്മൾ
നമ്മൾ ഈ പോകുന്ന ഏരിയ ഒരു കാടാണെങ്കിലും അനിമൽ ഡെൻസിറ്റി തീരെ കുറഞ്ഞ ഫോറസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ രാത്രി യാത്രാ നിരോധനവും അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നമ്മൾ ഈ വന്ന ജോഗ് വാട്ടർഫോൾസും ഇപ്പൊ പോകുന്ന ഈ വഴിയൊക്കെ കർണാടകയിലെ ശിമോഗ ജില്ലയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടവും ഈ ശിമോഗ ജില്ലയിൽ തന്നെയാണ്. കുഞ്ചിക്കൽ വാട്ടർഫോൾസ് 455 മീറ്റർ ആണ് ഉയരം. അതായത് 130 നില കെട്ടിടത്തിന്റെ ഹൈറ്റിൽ നിന്നാണ് വെള്ളം വരുന്നത്. ഈ ഷിമോഗ ഡിസ്ട്രിക്റ്റിലെ നല്ലൊരു ഭാഗവും വെസ്റ്റേൺ ഘട്ട്സിൽ പെട്ട കാടും മലകളും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല വെള്ളച്ചാട്ടങ്ങളും ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ ഉള്ള ജില്ലയാണത്. ഈ ഷിമോഗ ജില്ലയിലെ മെയിൻ വാട്ടർഫോൾസ് ഒക്കെ കണക്ട് ചെയ്തിട്ട് അടുത്ത ഓഗസ്റ്റിൽ ഒരു വാട്ടർഫോൾ സീരീസ് വരുന്നുണ്ട്. സംഭവം നമ്മളിപ്പോ കർണാടകയിലാണെങ്കിലും കണ്ടോ, തെങ്ങും കവുങ്ങും വാഴയൊക്കെ ആയിട്ട് കേരളത്തിലെത്തിയ ഒരു ഫീലാണ് ഇവിടെ. കണ്ടോ സൈഡിലൊക്കെ കവുങ്ങും പൊട്ടിപ്പൊളിഞ്ഞ റോഡും ടിപ്പർ ലോറിയും. കാലാവസ്ഥയും ഏകദേശം കേരളം പോലെ തന്നെ. ഏയ് നിക്ക് ഒന്ന് റിവേഴ്സ് വന്നേ, ഈ വണ്ടിയുടെ നമ്പർ നോക്ക്, KL7 എറണാകുളം. ഞാൻ ഇനി ശരിക്കും കേരളത്തിലെത്തിയതാണോ എന്ന് ഓർത്തു പോയി. ഹേയ് ഡ്രൈവറെ കണ്ടിട്ട് മലയാളിയല്ല, ചിലപ്പോ മലയാളി ആയിട്ടുള്ള ആരുടെയും വണ്ടിയായിരിക്കും. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലാഞ്ഞുകൊണ്ട് പോരുന്ന വഴിക്ക് കണ്ട ഒരു കടയിൽ നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. ഒരു ചെറിയ റെസ്റ്റോറന്റാ. രാവിലെ വെജിറ്റേറിയൻ തന്നെയാ നല്ലത്. പൊറോട്ടയും തക്കാളിക്കറിയും ഓർഡർ ചെയ്ത് കഴിച്ചോണ്ടിരുന്നപ്പോഴാണ് ആ കടയിൽ നിന്ന് ചേട്ടൻ പറയുന്ന പുള്ളി മലയാളിയാണ്. പുള്ളിയോട് വർത്തമാനം പറഞ്ഞ് പൊറോട്ടയും കഴിച്ച് ഇറങ്ങാറായപ്പോ ഈ പോകുന്ന വഴിക്ക് കോകാർ എന്നുള്ളൊരു സ്ഥലത്ത് പുള്ളി ഇറക്കാവൂന്ന് ചോദിച്ചിട്ട് ഈ ചേട്ടനും കൂടെ പോന്നു. ഇങ്ങേരെ അപ്പന്റെ കാലത്ത് ഇങ്ങോട്ട് കുടിയേറി താമസിച്ചാണ്. വയനാട്ടിലാണ് ഈ ചേട്ടൻ ജനിച്ചത്. ആ കടയുടെ അവിടെ നിന്ന് നിർത്താൻ പറഞ്ഞു. അതൊരു മലയാളിയുടെ കടയാണത്രേ. മലയാളി എന്ന് പറഞ്ഞാൽ ആ ചേട്ടന്റെ അപ്പൻ മലയാളിയാണെന്ന്. അവിടെ വണ്ടി നിർത്തി കഴിഞ്ഞപ്പോ കടയിൽ നിന്ന് ഇറങ്ങി വന്ന രണ്ടുപേരും മലയാളികൾ. ഇതിപ്പോ ഞാൻ കർണാടകയിലാണോ അതോ കേരളത്തിലാണോ? ഇത് പാലക്കാരനാട്ടോ. നമ്മൾ ശരിക്കും കേരളത്തിൽ ഏതൊരു ഗ്രാമത്തിലെത്തിയ അതേ ഫീല്. ഇവിടെ നാഗവള്ളി എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്. കർണാടകയിലാണെങ്കിലും മലയാളികൾ മാത്രമുള്ള ഒരു ഗ്രാമം. 85 മലയാളി കുടുംബങ്ങൾ ഉണ്ട് ഇത്ര ഇവിടെ. ഇവിടുത്തെ കടകളും വർക്ക്ഷോപ്പും റേഷൻ കടയും ഒക്കെ മലയാളികളുടെ തന്നെ. പള്ളിയിലും മലയാളം കുർബാന. എല്ലാവരും കുറെ വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിലുള്ളതൊക്കെ വിറ്റ് ഇവിടെ സ്ഥലമൊക്കെ മേടിച്ച് കൃഷിയൊക്കെ ആയിട്ട് ജീവിക്കുന്നവരാ. ഇവര് രണ്ടുപേരും അവരുടെ വീട്ടിലേക്ക് വരാൻ നിർബന്ധിച്ചെങ്കിലും അടുത്ത പ്രാവശ്യം വരാന്ന് പറഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോന്നു. നമ്മളെന്ന് വെച്ചാൽ ആദ്യം പരിചയപ്പെട്ട ആ ചേട്ടനുണ്ട് കേട്ടോ കൂടെ. പുള്ളിയുടെ വീട്ടിലേക്ക് എന്തായാലും വരണം എന്ന് നിർബന്ധിച്ച കാരണം പുള്ളിയുടെ വീട്ടിൽ കയറിയിട്ട് പോവാന്ന് വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ വഴിയൊക്കെ കണക്കാണ്. വേനൽക്കാലം ആയതുകൊണ്ട് അത്രയ്ക്ക് കുഴപ്പമൊന്നുമില്ല, പൊടി മാത്രമേ ഉള്ളൂ. ചെളിയായിരുന്നെങ്കിൽ ഈ ഇറക്കത്തിലൊക്കെ പെട്ടുപോയേനെ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇവിടെ നിന്നുള്ള വിഷ്വൽസ് ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ആക്ച്വലി പറഞ്ഞാൽ ഇവരുടെ പെരുമാറ്റമൊക്കെ കണ്ട് ക്യാമറ യൂസ് ചെയ്യാൻ പോലും ഞാൻ ഓർത്തില്ല എന്ന് പറയുന്നതാ ശരി. ഞങ്ങളേ അവിടുന്ന് കണ്ടപ്പം ഞങ്ങൾ അവിടുന്ന് പൊറോട്ട കഴിച്ചു. അതാ, അതുകൊണ്ട് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന് പറഞ്ഞാൽ കഴിക്കാന്ന് പറഞ്ഞാ. കുറെ കാലം കൂടി നമ്മുടെ കുടുംബത്തിലോ പരിചയത്തിലൊക്കെയുള്ള ആരെയോ കാണുന്ന പോലെയുള്ള അവരുടെ സ്നേഹത്തിലുള്ള പെരുമാറ്റമൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാവും. അവരുടെ നിർബന്ധത്തിൽ അവർ കഴിക്കാൻ വെച്ചിരുന്ന ചോറും ഷെയർ ചെയ്ത് കഴിച്ച് അവിടുന്ന് ഇറങ്ങി. അവരുടെ അവിടുത്തെ പള്ളിപ്പെരുന്നാളിന് എന്തായാലും വരണം എന്നൊക്കെ ആത്മാർത്ഥമായിട്ട് ക്ഷണിച്ചെങ്കിലും അടുത്ത ഓഗസ്റ്റിൽ എന്തായാലും വരാമെന്നുള്ള വാക്കും കൊടുത്തിട്ടാണ് പോകുന്നത്. നമ്മളിങ്ങനെ നാട് വിട്ട് യാത്ര ചെയ്യുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ കിട്ടുന്ന ബന്ധങ്ങളുണ്ടല്ലോ, അതൊക്കെയാണ് ഈ യാത്രയുടെ എനർജി. അവരാരാന്നറിയില്ല, അവർക്ക് എന്നെ അറിയില്ല. ജസ്റ്റ് ഒരു കടയിൽ നിന്ന് കണ്ട് പരിചയപ്പെട്ടതാണെങ്കിലും എത്ര കാലം കഴിഞ്ഞാലും ഈ അമ്മച്ചിയുടെ മുഖമൊന്നും മനസ്സിൽ നിന്ന് പോവില്ല. നമ്മളവിടുന്ന് ഒരു 19 കിലോമീറ്റർ വന്നത് ഭൂമിയുടെ സ്റ്റൈല് മൊത്തം മാറി. ചെങ്കല് പോലെ കട്ടിയുള്ള മണ്ണാണ് ഇവിടെ മൊത്തം. ഈ കാസർഗോഡ് ഏരിയയിലൊക്കെ കാണുന്ന പോലത്തെ ഭൂപ്രകൃതിയായി ഈ ഏരിയയിൽ. മൊത്തം ചെങ്കല്ലായതുകൊണ്ട് വെട്ടുകല്ലൊക്കെ തന്നെയായിരിക്കും ഇവിടുത്തെ പ്രധാന ബിസിനസ്.
അങ്ങനെ ഏകദേശം ഒരു 3 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ സെന്റ് മേരീസ് ഐലൻഡിന്റെ അടുത്തെത്തി. ഒരു വലിയ പാർക്കിംഗ് ഏരിയ ഉണ്ട് ഇവിടെ. ഇത് മാൽപെ ബീച്ചാണ്, ബീച്ചിന്റെ അറ്റമാണ്. ഇവിടെ നിന്നാണ് സെന്റ് മേരീസ് ഐലൻഡിലേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുക്കേണ്ടത്. ഒരാൾക്ക് 300 രൂപയാണ് ടിക്കറ്റ് ചാർജ്. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ടിക്കറ്റ് കൊടുക്കുന്നത്. ബോട്ടിന് ടൈം ഒന്നുമില്ല, ഒരു ബോട്ടിനുള്ള ആള് ഫുള്ളായി കഴിയുമ്പോൾ വണ്ടി എടുക്കും. എല്ലാവരും ബോട്ടിൽ കയറി ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് സെറ്റായി. അത്യാവശ്യം വലിയൊരു ബോട്ടാണത്. ഇതല്ലാതെ പ്രൈവറ്റ് ബോട്ടുകൾ അങ്ങോട്ട് സർവീസ് നടത്തുന്നുണ്ട്. അത് കുറച്ചും കൂടെ ചെറിയ ബോട്ടായിരിക്കും. ടിക്കറ്റ് ചാർജ് 50 രൂപ കൂടുതലുമാണ്. അതുപോലെ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് മാൽപെ ബീച്ചിന്റെ അറ്റത്തുള്ള ഹാർബറിൽ നിന്നാണ്. ഈ ബോട്ടുകളൊക്കെ ആ ഹാർബറിൽ നിന്ന് മീൻ പിടിക്കാൻ പോകുന്നവരാണ്. എന്നാൽ പ്രൈവറ്റ് ബോട്ടുകൾ മാൽപെ ബീച്ചിൽ നിന്ന് തന്നെയാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെറിയ ബോട്ടായതുകൊണ്ട് ഹാർബർ ഇല്ലെങ്കിലും ബീച്ചിൽ തന്നെ അവർക്ക് അടുപ്പിക്കാം. പിന്നെ മഴക്കാലത്ത് നമുക്ക് സെന്റ് മേരീസ് ഐലൻഡിലേക്ക് പോകാൻ പറ്റില്ല. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ സെന്റ് മേരീസ് ഐലൻഡ് ക്ലോസ്ഡ് ആയിരിക്കും. പിന്നെ ഇങ്ങോട്ട് വരാൻ പ്ലാനുള്ളവർ വൈകുന്നേരം വരാൻ നോക്കണം. കാരണം ചുട്ടുപൊള്ളുന്ന വെയിലാണ് ബീച്ചിലൊക്കെ. കയറി നിൽക്കാൻ ഒരു ചെറിയ ഷെഡ് പോലും ഇല്ല അവിടെയൊന്നും. ആ കാണുന്നതാണ് ഐലൻഡ്. കരയിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരമുണ്ട് ഈ സെന്റ് മേരീസ് ഐലൻഡ് എത്താൻ. ബോട്ടിൽ വരുമ്പോൾ ഒരു അരമണിക്കൂറോളം ട്രാവലിംഗ് ഉണ്ട്. ശരിക്ക് സെന്റ് മേരീസിലേക്ക് നമ്മൾ പോവാന്ന് പറഞ്ഞാൽ ഈ ബോട്ടിംഗ് ആണ് മെയിൻ അട്രാക്ഷൻ. അതുപോലെ ദ്വീപിൽ പോകാൻ വേറെ ടിക്കറ്റ് ഒന്നും എടുക്കണ്ട, ഈ ബോട്ടിങ്ങിന്റെ ചാർജ് മാത്രമേ ഉള്ളൂ. അപ്പ് ആൻഡ് ഡൗൺ ആണ് ഈ 300 രൂപ. പിന്നെ അങ്ങോട്ട് പോയ ബോട്ടിൽ തന്നെ തിരിച്ചു വരണമെന്നില്ല. അന്നത്തെ ലാസ്റ്റ് ട്രിപ്പിൽ തിരിച്ചു വന്നാലും മതി. ഈ ദ്വീപിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് മാൽപെ ബീച്ചിലുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ കാണാം. ഈ പാരാസീലിംഗ് ഒക്കെ മിക്ക സമയവും ഇവിടെ ആക്റ്റീവ് ആയിരിക്കും. പിന്നെ സീ റാഫ്റ്റിംഗ്, അങ്ങനെ ഒരുപാട് ടൂറിസം ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഈ മാൽപെ ബീച്ചിൽ. നമ്മൾ കയറിയ ബോട്ട് കുറച്ച് വലുതായതുകൊണ്ട് അത് ദ്വീപ് വരെ പോവില്ല. ദ്വീപിന്റെ അടുത്ത് എത്താറാകുമ്പോഴേ ഇങ്ങനെ ഒരു ചെറിയ ബോട്ട് വരും. എല്ലാവരും കൂടെ അതിൽ കയറിയിട്ട് ആ ചെറിയ ബോട്ടാണ് നമ്മളെ ഐലൻഡിലെത്തിക്കുന്നത്. അങ്ങനെ ഈ ബോട്ടിലുണ്ടായിരുന്ന എല്ലാവരും ഈ ചെറിയ ബോട്ടിലേക്ക് കയറി. നമ്മൾ വന്ന ബോട്ട് തിരിച്ച് ഹാർബറിലേക്ക് തന്നെ പോയി. അടുത്ത ട്രിപ്പ് ആൾക്കാരെ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ നമ്മൾ സെന്റ് മേരീസ് ഐലൻഡിന്റെ അടുത്തെത്തി. ജസ്റ്റ് ഈ ബീച്ചിന്റെ സൈഡിൽ ബോട്ട് കൊണ്ടുവന്ന് നിർത്തി വെള്ളത്തിലേക്ക് ഇറങ്ങണം. വലിയ ആഴമൊന്നും ഇല്ലാത്തതുകൊണ്ട് സേഫായിട്ട് ഇറങ്ങാം. ഈ ദ്വീപിന്റെ എൻട്രൻസിനോട് ചേർന്ന് തന്നെ നമുക്ക് ലഗേജ് ഒക്കെ വെക്കാനുള്ള ഒരു ക്ലോക്ക് റൂം ഉണ്ട്. 20 രൂപയാണ് ലഗേജ് സൂക്ഷിക്കാൻ. അതുപോലെ ക്യാമറ യൂസ് ചെയ്യണമെങ്കിൽ 200 രൂപ പേ ചെയ്യണം. വേറെ ഇവിടെ എൻട്രൻസ് ടിക്കറ്റ് ഒന്നുമില്ല. ഇതാണ് സെന്റ് മേരീസ് ദ്വീപിന്റെ എൻട്രൻസ്. കയറുന്ന സ്ഥലത്ത് തന്നെ കുറച്ച് അലങ്കാരപ്പണികളും അതിനൊപ്പം കുറച്ച് അലങ്കോലപ്പണികളും ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫുഡ് ഐറ്റംസ് ഒന്നും അലവടല്ല കേട്ടോ. പ്ലാസ്റ്റിക് ബോട്ടിലോ അങ്ങനെ ഒരു സാധനവും ഇങ്ങോട്ട് കയറ്റാൻ പറ്റില്ല. അപ്പോൾ വിശന്നാലോ? വിശന്ന ഇതിനകത്ത് കടയൊന്നുമില്ല. പിന്നെ വെള്ളം കുടിക്കാനാണെങ്കിൽ ഇവിടെ വെള്ളം കിട്ടുന്ന കടയില്ല. ഒരു കുറ്റിക്കാട് പോലെയാണ് ഇവിടെ. അതുകൊണ്ട് ഞാനൊരു കുപ്പി വെള്ളവും ബിസ്ക്കറ്റും ഒക്കെ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്ലാസ്റ്റിക്കോ വേസ്റ്റോ ഒന്നും ഇവിടെ ഇടരുന്നതല്ലേ ഉള്ളൂ. നമുക്ക് തിരിച്ചു കൊണ്ടുപോയാൽ മതിയല്ലോ. ഇവിടുത്തെ റൂൾസ് ഒക്കെ എഴുതി വെച്ചത് വായിച്ചു കഴിഞ്ഞാൽ ഒരു എസ്സേ തന്നെയുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണല്ലോ. ഈ ഐലൻഡിന്റെ ബീച്ച് നല്ല ഭംഗിയാട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. പ്ലാസ്റ്റിക്കും വേസ്റ്റും ഒന്നുമില്ല. നല്ല വെള്ള കളറിലുള്ള മണലും തെളിഞ്ഞ വെള്ളവും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് മൊത്തത്തില്. ഫോട്ടോ എടുക്കാനൊക്കെ ആണെങ്കിൽ ഇതുപോലെ വെയിലാറി ഈവനിങ് ടൈം വന്നാൽ നല്ല കിടിലൻ ഫോട്ടോസ് എടുക്കാം. ഈ സെന്റ് മേരീസ് ഐലൻഡിന് ഈ പേര് വരാൻ കാരണം 1498 വാസ്കോഡഗാമ കോഴിക്കോട് വരുന്നതിന് മുമ്പ് വന്ന സ്ഥലമാണ് ഈ ഐലൻഡ്. അങ്ങേരാണ് ഈ ദ്വീപിന് സെന്റ് മേരീസ് ഐലൻഡ് എന്ന് പേരിട്ടത്. പിന്നെ ഇവിടെ മൊത്തം തെങ്ങുകളായതുകൊണ്ട് കോക്കനട്ട് ഐലൻഡ് എന്നും വിളിക്കാറുണ്ട്. ബി
ബീച്ചിലേക്കൊക്കെ പോകാൻ താല്പര്യം ഇല്ലാത്തവരാരും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് ഈ വൈകുന്നേര സമയത്തൊക്കെ. അപ്പോൾ ഇതുപോലെ തെളിഞ്ഞ വെള്ളമുള്ള ബീച്ചിലേക്ക് ആകുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആവും. ചെറിയ തിരയിങ്ങനെ അടിച്ചു വരുമ്പോൾ വെള്ളം കാലിൽ വന്ന് തൊടുന്ന പോലെ വെറുതെ ബീച്ചിലൊക്കെ നിൽക്കാൻ തന്നെ ഒരു സുഖമാണ്. ഇനി വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങാൻ താല്പര്യം ഇല്ലെങ്കിലും ഇങ്ങനെ ചെറിയ തിരമാലകളൊക്കെ നോക്കിയിരിക്കാൻ തന്നെ ഒരു രസമാണ്. പിന്നെ ഇവിടുത്തെ മണലിനൊരു പ്രത്യേകതയുണ്ട്. ഇത് സാധാരണ മണലല്ല, കക്കയും ചെറിയ കല്ലുകളൊക്കെയാണ് മണലിനേക്കാൾ കൂടുതൽ. അതുകൊണ്ട് ചെരുപ്പിടാതെ നടന്ന വിവരം അറിയും. ഈ ബീച്ചിലൊക്കെ വരുമ്പോൾ മിക്കവാറും എല്ലാവർക്കും പറ്റുന്ന അബദ്ധമാണ് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ഷൂ ഇട്ടുകൊണ്ട് വരുന്നത്. എന്നിട്ട് ഷൂ നനയാതിരിക്കാൻ ഊരി വെച്ചിട്ട് ചെരുപ്പില്ലാതെ മണലിൽ കൂടെ നടക്കും. ഈ മണലിൻ്റെയൊക്കെ ഇടയിൽ എവിടെയോ മൂർച്ചയുള്ള കല്ലോ കുപ്പിയോ കക്കയുടെ പീസൊക്കെ ഉണ്ടാവാൻ നമുക്കറിയില്ല. അതുകൊണ്ട് യാത്രയിൽ ഒരു ചെരുപ്പ് കരുതുന്നത് എപ്പോഴും നല്ലതാണ്. ഇത് നല്ല ഭംഗിയുള്ളൊരു ബീച്ചാണെങ്കിലും മൊത്തം ദ്വീപിന്റെ ഒരു 20% മാത്രമേ നമുക്ക് എൻട്രി ഉണ്ടായിരുന്നുള്ളൂ. മിക്ക സ്ഥലത്തും നോ എൻട്രി എന്ന് എഴുതി കയറുകൊണ്ട് തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. ഇത്രയും ഭംഗിയുള്ള സ്ഥലത്തിന്റെ ഭംഗി ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. സുരക്ഷയൊക്കെ നോക്കാൻ എല്ലായിടത്തും ഓരോ സെക്യൂരിറ്റിയൊക്കെ നിർത്തി ആൾക്കാരെ ഇറങ്ങാൻ സമ്മതിക്കുന്നതായിരുന്നു ബെറ്റർ ഓപ്ഷൻ. ഇവിടെ ഇങ്ങനെ തെങ്ങാണ് കൂടുതലും, അതാണ് ശരിക്കും ഇതിന്റെ ഭംഗിയും. ഈ ദ്വീപില് പാറയില്ലാത്ത സ്ഥലത്തൊക്കെ ഇങ്ങനെ തെങ്ങ് വളർന്നു നിൽക്കുന്നുണ്ട്. ശരിക്കും നമ്മുടെ നാട്ടിലൊന്നും കാര്യമായിട്ട് വലിയ ഐലൻഡ് ഒന്നും ഇല്ലാത്തപ്പോ ലക്ഷദ്വീപോ ആൻഡമാനൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക്, എന്നാൽ അവിടെ പോകാനുള്ള ബഡ്ജറ്റ് ഇല്ല എന്ന് പറയുന്നവർക്ക് പറ്റിയൊരു സ്ഥലമാണ് ഈ സെന്റ് മേരീസ് ഐലൻഡ്. ഇവിടെ വന്നാൽ എത്ര ടൈം വേണമെങ്കിലും നമുക്ക് സ്പെൻഡ് ചെയ്യാമെന്നാണെങ്കിലും ഒരു മണിക്കൂറിൽ കൂടുതലൊന്നും നടന്ന് കാണാനുള്ള സ്ഥലമൊന്നും ഇല്ല ഇവിടെ. പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ബീച്ചിലൊക്കെ ഇറങ്ങുന്നത് അവർക്കൊരു എൻജോയ്മെന്റ് ആയിരിക്കും. അതെ, ആ പോകുന്നതാണ് പ്രൈവറ്റ് ബോട്ട്. ഒരു 10-15 ആൾക്കാർക്ക് മാത്രം ഇരിക്കാൻ പറ്റിയ ചെറിയ ബോട്ടായതുകൊണ്ട് ചിലപ്പോൾ ഈ വെള്ളത്തിനോട് അടുത്തൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഒരു നല്ലൊരു എൻജോയ്മെന്റ് ഫീൽ ആയിരിക്കും. അതുപോലെ പ്രൈവറ്റ് ബോട്ട് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. നമ്മൾ വന്നത് ഒരു ബോട്ട് ഫുള്ളായാലേ വണ്ടി എടുക്കും, ചിലപ്പോൾ ഒരു 1.5-2 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഈ ചെറിയ ബോട്ടാകുമ്പോൾ 10-12 ആൾക്കാരൊക്കെ ആകുമ്പോഴേ അവർ വണ്ടി എടുക്കും. അങ്ങനെ നമുക്ക് പോകാനുള്ള വണ്ടി എത്തി. നമുക്ക് പോകാന്ന് വെച്ചാൽ നമുക്ക് പോകാനുള്ള ചെറിയ ബോട്ട് എത്തി. അതിൽ കയറി കുറച്ച് ദൂരം പോയി മറ്റേ ബോട്ടിലേക്ക് മാറിക്കയറണം. അതെ, നമ്മുടെ വലിയ ബോട്ട് ഇവിടെ റെഡിയായി കിടക്കുന്നുണ്ട്. ശരിക്കും 300 രൂപയ്ക്ക് രണ്ട് സൈഡിലേക്കുള്ള യാത്ര തന്നെ ലാഭമായിട്ടാണ് എനിക്ക് തോന്നിയത്. മൊത്തം 1 മണിക്കൂറിൽ കൂടുതലുണ്ട് ഈ ബോട്ടിങ്. പിന്നെ ഐലൻഡിലെ എൻട്രി ടിക്കറ്റ് ഒന്നും വേറെ മേടിക്കാത്തത് എന്തായാലും നല്ല കാര്യമാണ്. ഈ സെന്റ് മേരീസ് ഐലൻഡിന്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇവിടെ മൊത്തം 4 ചെറിയ ദ്വീപുകളാണുള്ളത്. അതിൽ നമ്മളിപ്പോൾ പോയ ഈ ദ്വീപിലേക്ക് മാത്രം എൻട്രി ഉള്ളൂ, ബാക്കിയൊക്കെ പാറകൾ മാത്രമുള്ള ചെറിയ ഐലൻഡാണ്. ശരിക്കും ഈ സെന്റ് മേരീസ് ദ്വീപ് ഇപ്പോഴത്തെ മഡഗാസ്കർ എന്ന രാജ്യത്തിന്റെ കീഴിലായിരുന്നു പണ്ട്. എന്ന് വെച്ചാൽ പണ്ട് ഈ മഡഗാസ്കർ ഇന്ത്യൻ ഭൂഖണ്ഡത്തിലായിരുന്നു. പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരു 80 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്. ആ സമയത്തുണ്ടായ അഗ്നിപർവ്വത സ്ഫോടനത്തിലാണ് ഈ സെന്റ് മേരീസ് ഐലൻഡൊക്കെ ഉണ്ടായത്. അവിടെ നമ്മൾ കണ്ട ആ പാറയൊക്കെ ലാവ തണുത്തുറഞ്ഞ് കല്ലായി മാറിയതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ 34 നാഷണൽ ജിയോളജിക്കൽ സ്മാരകങ്ങളിൽ പെട്ടതാണ് ഈ സെന്റ് മേരീസ് ദ്വീപ്. പിന്നെ നമ്മൾ ഈ ഐലൻഡിലേക്ക് എപ്പോൾ പോയാലും ഒരു കാര്യം ഓർക്കണം, 6 മണിയാകുമ്പോൾ നമ്മൾ തിരിച്ചു പോരണം. ലാസ്റ്റ് ബോട്ട് 6 മണിക്കോ മറ്റുമാണ്. ഈ ഐലൻഡിൽ വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലെങ്കിലും മാൽപേ ബീച്ചിൽ ഒരുപാട് എൻജോയ്മെന്റും അഡ്വഞ്ചർ സ്പോർട്സും ഒക്കെ ഉണ്ട്. ഇത് ഇന്നത്തെ ലാസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ട് ആ ചെറിയ ബോട്ടും വലിച്ചു കെട്ടിയാണ് വരുന്നത്. അതിൻ്റെ ഡീസൽ ലാഭിക്കാമല്ലോ. പിന്നെ ഈ സെന്റ് മേരീസ് ഐലൻഡിലേക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് വരാൻ ശ്രമിക്കുന്നവർ ഉടുപ്പി വന്നാൽ അവിടുന്ന് മാൽപി ബീച്ചിലേക്കുള്ള ബസ് കിട്ടും. 7 കിലോമീറ്റർ ദൂരം മറ്റേ ഉണ്ടാവുള്ളൂ, സിമ്പിളാണ്. അതുപോലെ അവിടുന്ന് ഒരു 10 മിനിറ്റൊക്കെ കൂടുമ്പോൾ ബീച്ചിലേക്ക് ബസ്സും കിട്ടും. പിന്നെ ഉടുപ്പി എത്താൻ എറണാകുളത്തുനിന്നോ കോഴിക്കോടുനിന്നൊക്കെ ഉടുപ്പിക്ക് ട്രെയിൻ ഉണ്ട്, അല്ലെങ്കിൽ മാംഗ്ലൂർ വരെ ട്രെയിനിന് വന്നിട്ട് അവിടുന്ന് ഉടുപ്പിക്ക് ബസ്സിലും വരാം.
പിന്നെ ആ പ്രൈവറ്റ് ബോട്ട് ചെറുതായതുകൊണ്ട് അതിൽ പാട്ടും ഡാൻസും ഒന്നും പറ്റില്ല, നമ്മൾ ഇരിക്കുന്ന സീറ്റിൽ തന്നെ അനങ്ങാതിരിക്കണം. നമ്മൾ ഈ വരുന്ന ബോട്ട് വലുതായതുകൊണ്ട് പാട്ടൊക്കെ വെച്ചിട്ടാ വരിക. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഡാൻസൊക്കെ കളിക്കുക. വലിയ ബോട്ടായതുകൊണ്ട് ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കണമെന്നില്ല. പാട്ട് വെക്കുന്നത് വലിയ ഉറക്കെ ആയതുകൊണ്ട് കണ്ട വഴി കൂടെ പോകുന്നവർക്കും ഡാൻസ് കളിക്കാനൊക്കെ തോന്നും. അപ്പോൾ അതെ, സൂര്യനൊക്കെ അസ്തമിക്കാറായി. നമ്മുടെ ഈ സെന്റ് മേരീസ് ഐലൻഡ് യാത്ര നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഡൗട്ടൊക്കെ പറയാനുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. അപ്പോൾ ഈ സൗത്ത് ഇന്ത്യൻ ട്രിപ്പിന്റെ നെക്സ്റ്റ് എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ ബൈ.